പ്ലസിലേക്ക് സ്വാഗതം. ഒരിക്കലും അടുക്കാത്ത രണ്ട് ധ്രുവങ്ങളാണ് റഷ്യയും അമേരിക്കയും എന്നാണ് ഇതുവരെ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്നത് ചൈനയാണ്. ചൈന ലോകത്തിൻ്റെ മുഴുവൻ ഒരു ശത്രുരാജ്യം എന്ന നിലയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ റഷ്യ കൂടി അമേരിക്കയോട് അടുക്കുമ്പോൾ പിന്നെ അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയാകും ചൈനയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന ഒരു നീക്കത്തിൽ ചൈന അസ്വസ്ഥരാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് റഷ്യൻ പ്രതിരോധ മന്ത്രിയായ സെർജി ഷോയിഗുവും അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ പ്രതിനിധിയായ ലോയിഡ് ഓസ്റ്റിനും അമേരിക്കയും റഷ്യയും തമ്മിലുള്ള നയതന്ത്രപരമായ സ്ഥിരതയ്ക്ക് വേണ്ടിയുള്ള കൂടിയാലോചനകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് ചെറുതായൊന്നുമല്ല ചൈനയെ ഭയപ്പെടുന്നത്. ചൈന എങ്ങനെയും ഈ ഒരു കൂടിക്കാഴ്ചയെ മുടക്കാനുള്ള പല തന്ത്രങ്ങളും അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആഗോള പ്രാദേശിക സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ഫോണിൽ ചർച്ച ചെയ്തതായാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം. ടാസ് വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് എന്നാണ് റോയിട്ടേഴ്സ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ജൂലൈ അവസാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ ശക്തികളിൽ ഒത്തുചേരുകയും അവർ തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ചൈനയ്ക്ക് നെഞ്ചിടിപ്പാണ്. മാത്രമല്ല അനൗപചാരിക കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സെപ്റ്റംബറിൽ വീണ്ടും ചേരാൻ അവർ സമ്മതിക്കുകയും ചെയ്തിരുന്നു. യു എസ് റഷ്യ സ്ട്രാറ്റജിക് സെലിബ്രേറ്റി ഡയലോഗ് ജൂലൈ 28 പുനരാരംഭിച്ചതിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ സുതാര്യതയും അപകട സാധ്യത കുറയ്ക്കാനുള്ള ശ്രമങ്ങളുമൊക്കെ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും അദ്ദേഹത്തിൻ്റെ റഷ്യൻ പ്രതിനിധി ഷോയിഗും ചർച്ച ചെയ്യുകയുണ്ടായി. പെൻറ്റഗൺ വക്താവായ ജോൺ കിർബി 11 പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യങ്ങളൊക്കെ അറിയിച്ചിരിക്കുന്നത്. തന്ത്രപരമായ സ്ഥിരതയെക്കുറിച്ചുള്ള ഉഭയകക്ഷി കൂടിയാലോചനകളുടെ ഫലങ്ങളെക്കുറിച്ചും ആഗോള പ്രാദേശിക സുരക്ഷയുടെ പ്രശ്നങ്ങളെക്കുറിച്ചും ഇരുവരും സംസാരിച്ചതായാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയത്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡന്റെ നിലപാടുകൾ നോക്കുകയാണ് എങ്കിലും റഷ്യയുടെ ഒരു മൃദു സമീപനം തന്നെയാണ്. റഷ്യയെ ഒപ്പം നിർത്തിക്കൊണ്ട് ഏറ്റവും മുഖ്യശത്രുവായി കാണുന്നത് ചൈനയെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചൈനയെ ഒറ്റപ്പെടുത്താനുള്ള ഏറ്റവും നിർണായകമായ ഒരു നീക്കമായി തന്നെയാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. ജോ ബൈഡനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും കഴിഞ്ഞ ജൂണിൽ ജനീവയിൽ നടന്ന ഉച്ചകോടിയിൽ വെച്ച് അമേരിക്കയും റഷ്യയും തമ്മിൽ ഭാവിയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആയുധ നിയന്ത്രണത്തിനും ഇരുവരും തമ്മിലുള്ള അപ്രതീക്ഷിതമായ അപകട സാധ്യത കുറയ്ക്കാനുള്ള അടിത്തറ പാകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്ത്രപരമായ ചില സംഭാഷണങ്ങൾ നടത്തുകയുണ്ടായി. അതെല്ലാം വലിയ രീതിയിൽ ചൈനയെ അസ്വസ്ഥമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് റഷ്യയുടെയും അമേരിക്കയുടെയും ഉദ്യോഗസ്ഥർ തമ്മിൽ വീണ്ടും കൂടിക്കാഴ്ച നടത്തുന്നത്. പല മേഖലകളിലും വ്യത്യസ്ത നിലപാടുകൾ കൈക്കൊള്ളുന്ന രാജ്യങ്ങളാണ് അമേരിക്കയും റഷ്യയും. അടുത്ത കാലത്തായി റഷ്യയ്ക്ക് നേരെ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ചേരി അല്പം രൂക്ഷമായ പല പ്രസ്താവനകളും നടത്തിയെങ്കിലും അക്കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ഒരു കൂടിക്കാഴ്ച. ഇത്തരത്തിൽ റഷ്യയെ പാർശ്വവൽക്കരിക്കാനുള്ള പാശ്ചാത്യ ചേരിയുടെ നടപടികൾക്കാണ് ഇതിനു മുൻപ് സ്വീകരിച്ച നടപടികൾ. അത് തന്നെയാണ് റഷ്യയെ കൂടുതൽ ചൈനയുമായി അടുക്കാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം. അത് മനസ്സിലാക്കിയാണ് ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യയെ ഒപ്പം കൂട്ടാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. അതേസമയം റഷ്യ ഒരിക്കലും അമേരിക്കയ്ക്ക് ഒരു എതിരാളിയല്ല എന്നുള്ളതാണ്. അങ്ങനെ ആകേണ്ട ഒരു കാര്യം ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇല്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അങ്ങനെ പറയത്തക്ക ശത്രുതയും ഇപ്പോൾ നിലനിൽക്കുന്നുമില്ല. മാത്രമല്ല ചൈന ചെയ്യുന്നത് പോലെ ഭൂപ്രദേശങ്ങളിൽ അധിനിവേശം ചെയ്യുവാനോ സാമ്രാജ്യത്വ മോഹമോ റഷ്യയ്ക്കോ അമേരിക്കയ്ക്കോ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു തരത്തിൽ നീക്കങ്ങളോ അസ്വാരസ്യങ്ങളോ ഒന്നും ഉണ്ടാകാനും ഇടയില്ല. അതുകൊണ്ട് തന്നെ ഏക കാരണമായി റഷ്യയെ എതിർത്തുകൊണ്ട് അവരെ കൂടുതലായി ചൈനീസ് പക്ഷത്തേക്ക് അടുപ്പിക്കുന്ന ഒരു വലിയ മണ്ടത്തരമാണ് എന്നുള്ള ഒരു അഭിപ്രായം അമേരിക്കയിൽ ഉയർന്നു കഴിഞ്ഞു. ഇത് തന്നെയാണ് പുതിയ നീക്കങ്ങൾക്ക് തുടക്കമിടുന്നത്. അമേരിക്കയ്ക്ക് ഇത് കൃത്യമായി മനസ്സിലായി. ഇതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന റഷ്യ അമേരിക്ക പ്രാദേശിക സ്ഥിരതാ ചർച്ചകൾ അമേരിക്കയ്ക്ക് തങ്ങളുടെ മുഴുവൻ ഊർജ്ജവും ചൈനയുടെ മേൽ കേന്ദ്രീകരിക്കുന്നതിന് ഏറെ സഹായകരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത് ചൈനയ്ക്ക് അക്ഷരാർത്ഥത്തിൽ ഒരു ഇടുത്തിയാണ്. ഈ ഒരു വാർത്ത ചൈനയ്ക്ക് ഒരു ഇടുത്തി പോലെയാണ് വന്ന് ഭവിക്കുന്നത്. ഇതിനുള്ളൊരു വ്യക്തമായ തെളിവ് കൂടിയുണ്ട്. ചൈനീസ് മുഖപത്രമായ ഗ്ലോബൽ ടൈംസിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം തന്നെയാണ് അതിൻ്റെ ഒരു തെളിവ്. യു എസ് റഷ്യ തന്ത്രപരമായ സ്ഥിരത ചർച്ചകൾ വ്യക്തമായ ഫലങ്ങൾ നൽകാൻ സാധ്യതയില്ല എന്ന തലക്കെട്ടിലായിരുന്നു ഒരു ലേഖനം അവർ പ്രസിദ്ധീകരിച്ചത്. ഇതിൽ നിന്നും ഒരു തരത്തിലും അമേരിക്കയും റഷ്യയും ഒന്നിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് ചൈന തുറന്നു പറയുക കൂടിയാണ് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.